ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദേ ഇപ്പോൾ ഒരു പവർ നാപ്പ് എടുത്തിട്ടിരിക്കുകയാണ്, കുറച്ച് ഉറക്കപ്പിച്ചിലാണ്. സോ നമ്മൾ എല്ലാവരും ഇന്നാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. നമ്മുടെ പെട്ടിയും സാധനങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് പാക്ഡ് ആണ്. എൻ്റെ പെട്ടി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഓവർലോഡായിരുന്നു. ഇത് ആദ്യ തവണയും അതൊരു പ്രശ്നമായി മാറൂ എന്നെനിക്കറിയത്തില്ല. എനിവേയ്സ്, നമുക്കിനി അവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന അങ്ങോട്ട് പോയി കാണാം. എൻ്റെ ബാഗ്, ഷനയുടെ ബാഗ്, ഹൻസുൻ്റെ ബാഗ്. ഹൻസ് ക്യൂട്ട് ഡോളിനെയൊക്കെ കൊണ്ടുവരുന്ന വരുന്നത്. സോ ഞാൻ എൻ്റെ എയർപോർട്ടിൽ പോകാനുള്ള ഔട്ട്ഫിറ്റിലായി കഴിഞ്ഞിരിക്കുകയാണ്. പെട്ടി ഇപ്പോഴും ആരും ക്ലോസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, കാരണം ഇപ്പോഴും കുറച്ച് ഐറ്റംസൊക്കെ വെക്കാനുണ്ട്. ഹൻസിക്ക ഓൾമോസ്റ്റ് റെഡിയാണ്, മുടി കെട്ടുന്ന ഏർപ്പാടിലാണ്. ഹൻസിക്ക പറയുന്ന ഹൻസിക്കയുടെ കാര്യം പറയരുത്, ഹൻസിക്ക വേറെ വ്ളോഗ് ചെയ്യുന്നതാണ്. ബാംഗ്ലൂറല്ല, നമ്മൾ എവിടെ ഒരുമിച്ച് ട്രിപ്പ് പോയാലുള്ളൊരു ഇത് അഡ്വാൻറ്റേജ് ആയിരിക്കാം, ഡിസഡ്വാൻറ്റേജും ആയിരിക്കാം. എല്ലാവരും ഒരേ ടൈപ്പ് വ്ളോഗ് എടുത്തിടുന്നുണ്ടായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. എന്നെ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ വ്ളോഗ് കാണാം, ഇഷാനെ ഇഷ്ടമുള്ളവർക്ക് ഇഷാനയുടെ വ്ളോഗ് കാണാം, ഹൻസിക്ക് ഇഷ്ടമുള്ളവർക്ക് ഹൻസിക്കയുടെ വ്ളോഗും കാണണം. സോ ബാക്കി നമുക്കിനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും വരാനുണ്ട്. അശ്വിനുണ്ട്, അഖിലുണ്ട്, അർജുനുണ്ട്, വൈഷ്ണവുണ്ട്, ഇവരെല്ലാവരും വരാനുണ്ട്. അപ്പോൾ എല്ലാവരും ഓൺ ടൈം തന്നെ എയർപോർട്ടിൽ എത്തട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ബാക്കി നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് എത്തിയിട്ട് കാണാം. ഞാൻ ബോർഡിങ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ മുകളിൽ ചില്ല് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അഖിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഫ്ലൈറ്റിൽ, അപ്പോൾ അവൾ എക്സൈറ്റഡ് ആണ്. ഒരു ക്യാമറമാൻ ഒരു സ്റ്റെപ്പ് തീർന്നു, വീണ്ടും സ്റ്റെപ്പുണ്ട്. ഒരു പ്രമുഖൻ തരും. നമ്മൾ ഒരു സബ്വേ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ. ഫ്ലൈറ്റ് കേറിക്കോളാം, എന്തിനാ നിറവ് കഴിക്കാൻ. അഞ്ചിക്ക ഫോൺ ഉപയോഗിക്കരുത്. മാതി ഓൾറെഡി വന്ന് തന്നെ എടുത്തല്ലേ. എനിക്കൊരു അഖിൽ എന്താണ് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പറയാനുള്ളത്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഫ്ലൈറ്റിൽ എടുത്തോട്ടെ. പേടിയുണ്ടോ? പേടി അങ്ങനെ ഇല്ല, ചെറിയൊരു നെർവസ്നെസ്. ചെറുതായിട്ട് പേടിയില്ല, ചെറുതായിട്ട് ഭയം. ഓക്കെ, ടേക്ക് ഓഫ് എങ്ങനെയാണെന്നൊരു ഫീലിംഗ്? നമ്മളൊറ്റ സ്ട്രെച്ചിലാണ് എല്ലാരും ഇരിക്കുന്നത്. ഫ്ലൈറ്റ് കയറി കയറി എക്സ്പീരിയൻസ് ആയി പോയി. ഫ്ലൈറ്റ് ഒന്ന് എടുക്കട്ടെ, അത് കഴിക്കാം. എടുക്കും. റെഡിയാണോ? വെളി നോക്കിയിരുന്നു.
changed your so sure. Please let us know so that we are able to serve you. Thank you. Bye bye. ഫ്ലൈറ്റിലിറങ്ങി അത് ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര തണുപ്പ് ഹോസ്റ്റലിലെ വ്ളോഗാണ് പക്ഷേ എന്നാലും ഞാൻ സംസാരിക്കുന്നതേ ഉള്ളൂ ഒന്നും കേൾക്കാൻ വഴിയില്ല കാരണം എയർപ്ലെയിൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല അതെ നമ്മൾ ബസ്സിലാണ് പോകുന്നത് ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെ അകത്ത് കയറാൻ പോകും നമ്മൾ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തിരിക്കുകയാണ് പുറത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ സൂം കാറിലെ രണ്ട് കാർ വെയിറ്റിംഗ് ആണ് XUV500 ഇതിൽ ഒന്ന് ചൂസ് ചെയ്യണം അത് വരുന്ന ബാത്റൂം പോയിട്ട് വരട്ടെ അപ്പോഴത്തേക്കും പെട്ടിയൊക്കെ എടുത്ത് റെഡിയാണ് അങ്ങനെ നമ്മുടെ സൂം കാർ എത്തിയിട്ടുണ്ട് ഇത് ഹെക്സയാണ് അത് XUV ആണ് വി വെന്റ് ഫോർ ഹെക്സ കുറച്ചും കൂടെ വലുതാണ് അപ്പോൾ അഖിലും അശ്വിനും ഒക്കെ പിന്നീട് നമ്മളോട് ഹാങ് ഔട്ട് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇതെടുത്തു അപ്പോൾ ഇനി നമുക്ക് ചിന്നമ്മയുടെ വീടൊക്കെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മുടെ ചിന്നമ്മയുടെ ഫ്ലാറ്റ് എത്തിയിരിക്കുകയാണ് പരിവാർ പാഷൻ ഫൈനലി എത്ര നേരം ഒരു രണ്ടു മണിക്കൂറിക്കുള്ള പെട്ടിയൊക്കെ എടുത്തു കമോൺ ഗോയ്സ് നമ്മള് മുകളിലേക്ക് പോവുകയാണ് ഹായ് ദീനങ്കൾ ഹായ് ഹായ് അയ്യോ അമ്മേ വാ 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 പെട്ടി ദാ ഞാൻ എടുക്കാം മോളെ ഇതിന്റെ മേലെ ഞാൻ വെട്ടാം റിഷാരി മാഹിൻ അവിടെ അവർ ഒളിച്ചു നിൽക്കുകയാണ് അവർ ഒളിച്ചു നിൽക്കുന്നു ഒളിച്ചിരിക്കുമായിരുന്നു രണ്ടുപേരും ഒരേ പോലത്തെ പയ്യന്മാരുമായിട്ട് പല്ലി കമ്പിട്ടോ ഇപ്പൊ കറക്റ്റ് ആയിരുന്നു